വീണ്ടും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കാം മമ്മി. പ്ലീസ് ഹെൽപ്പ്. എന്റെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എങ്ങനെയും രാജേശ്വരി വർമ്മയുടെ വീട്ടിലെത്തണം. ബ്രോക്കൺ ഹാർട്ട്, ഇവിടെ നീ നിന്റെ ഹൃദയത്തെ കണ്ടെത്തും. അവിടെ എന്റെ കേസ് 1-2-3 സോൾവ് ആവും. നിങ്ങളുടെ തലക്കായതുകൊണ്ട് വെറുതെ ഓരോന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന താനാ, മനസ്സിലായോ? സാധാരണ ആളുകളുണ്ടല്ലോ, മര്യാദക്ക് സംസാരിക്കാറ്. ലുക്ക് മിസ്റ്റർ നീരജ്. നിനക്കെന്റെ പേരെങ്ങനെ മനസ്സിലായി? അത് നിങ്ങളുടെ ഫ്രണ്ടിന്റെ കോള് വന്നില്ലേ? ഓ, അപ്പൊ നീ എന്നെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ അവസാനമായിട്ട് വാർണിംഗ് തരാ, എന്റെ പുറകെ വരുന്ന നിർത്തിക്കോ. ഓക്കേ. എന്നോട് ചേർന്ന് എന്തിനാ? നിന്റെ ജീവൻ രക്ഷിച്ചത് ഞാനാ. എന്നോട് താങ്ക്സ് പറയണം നീ. എന്തിനാ താങ്ക്സ്? ഈ താങ്ക്സിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ, വളരെ നീണ്ടതാ. ആദ്യം നിന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചു, പിന്നെ എന്റെ ഷർട്ട് തന്നു, ഇപ്പോ പാമ്പിൽ നിന്നു. ആണോ? എന്റെ പക്കലും നിന്റെ സോറിക്കുള്ള ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. ആദ്യം നീ എന്നെ മുകളിൽ നിന്ന് തള്ളിയിട്ടു, പിന്നെ എന്റെ ഫോൺ കേടാക്കി, പിന്നെ ഈ കാട്ടിൽ അകപ്പെടുത്തി, പിന്നെ വൈകിട്ട് നടക്കാൻ ഇറങ്ങിയ ഇതല്ലേ സംഭവിക്കൂ. നിന്നേക്ക നല്ലത് ആ പാമ്പ. നോക്ക് എത്ര സമാധാനത്തോടെ പോയെന്ന്. പക്ഷെ നീ ആണെങ്കിൽ. എക്സ്ക്യൂസ് മീ. വാട്ട്? ശാലിനി, എനിക്കറിയാം നിന്റെ മകളുടെ വിവാഹമാണെന്നും അതുകൊണ്ട് നീ വല്ലാതെ ടെൻസ്ഡ് ആണെന്നും, പക്ഷെ ഞാനില്ലേ. അല്ലമ്മേ, ഇതെല്ലാം വളരെ പെട്ടെന്നായി പോയില്ലെന്ന് ഞാൻ ആലോചിക്കുന്നേ. അപ്പൊ പിന്നെ ജീവിതകാലം മുഴുവൻ ശ്രേയെ ഇവിടെ തന്നെ നിർത്താവുന്നാണോ? അല്ല, കാര്യം അതല്ലമ്മേ. എനിക്കിപ്പോ ഉള്ളിൽ നല്ല പേടി തോന്നുക. ഇവിടെ എന്തെങ്കിലും തെറ്റായി നടക്കുന്നുണ്ടോന്ന്. ഈ വിവാഹം നമ്മൾ അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ശാലിനി, ഡോക്ടർ വാസുദേവ് കണ്ണിന്റെ വളരെ നല്ല ഡോക്ടറാണ്. ഒരു പ്രാവശ്യം നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, പിന്നെ നിനക്ക് തന്നെ കാണാൻ പറ്റും നിന്റെ മകൾ ശ്രേയ എത്ര ഹാപ്പിയാണെന്ന്. ഇതിനു മുമ്പ് ഇങ്ങനെ തുറച്ചു നോക്കിയപ്പോഴാണ് ഷർട്ട് ചോദിച്ചത്. ഇപ്രാവശ്യം എന്താ വേണ്ടേ? ഈ
റോഡിൽ കൂടെ തന്നെ പോകണം നിർബന്ധമുണ്ടോ? ഇതല്ലാതെ വേറെ ഏതെങ്കിലും വഴി അറിയോ എനിക്ക്? ചലഞ്ച് ചെയ്യ അല്ല, ടെക്നിക്, ശരിയായ ടെക്നിക് പഠിപ്പിക്കുക. നീ ഉണ്ടല്ലോ ഒരു 2-in-1 ആശ്രമം തുടങ്ങ്, നീരജിന്റെ ഫൈറ്റിംഗ് ആശ്രമം. അവിടെ നീ ഈ ഫൈറ്റിംഗിനോടൊപ്പം ഫിലോസഫി കൂടി പഠിപ്പിക്ക. ഫ്രീ ഫ്രീ എല്ലാം ഫ്രീ. എന്താ ചെയ്യുന്നത്? ഇനി താൻ തന്റെ കൈ തുറന്നു പിടിക്ക്. കൈ സാവധാനം താഴോട്ട് കൊണ്ടുവന്ന് എന്നെ പുറകിലേക്ക് തള്ളി മാറ്റണം. ഗോ അഹെഡ്, ഗോ അഹെഡ്, ട്രൈ ഇറ്റ്. പക്ഷെ കൈ ഇത്രത്തോളം മുറുക്കി പിടിച്ചാൽ എങ്ങനെ ശ്വാസം എടുക്കുന്ന? തന്നോടാ ഞാൻ ചോദിച്ചത്, എന്താ ഒളിപ്പിച്ചെന്ന്? ഐ എം ടോക്കിംഗ് ടു യു. മറുപടി പറയൂ. നീരജ് ഇതുവരെ എന്താ ലൊക്കേഷൻ അയക്കാതെ? എന്താ നീയും നീരജിനെ പോലെ തുടങ്ങിയോ ഇങ്ങനെ ഈ ടെൻഷൻ സമയത്ത് മധുരം കഴിക്കാൻ? പഠിക്കുന്നതെല്ലാം സാറിൽ നിന്നായിരിക്കുമല്ലോ നൂഡിൽസ് ചേട്ടാ. പക്ഷെ ഇന്ന് സാറിനെ പറ്റി ഓർത്ത് ഞാൻ ടെൻഷൻ ആവുന്നുണ്ട്. അതേ, അവനെ പറ്റി എനിക്കും ടെൻഷൻ തോന്നുന്നുണ്ട്. ബട്ട് നീ ഒട്ടും ടെൻഷൻ ആവണ്ട, നിന്റെ ബോസ് ഉണ്ടല്ലോ, അവനെല്ലാം ഫേസ് ചെയ്തോളൂ. നോ ഫിയർ വെൻ നീരജ് ഈസ് ഹിയർ, അങ്ങനെയാണ് പറയാറ്. എന്റെ സാറിന് അറിയില്ലല്ലോ, സാറിനോടുള്ള പേടിയേക്കാൾ കൂടുതൽ എനിക്ക് സാറിന്റെ അമ്മയോടാണെന്ന്. അത് പോട്ടെ, ഇനി പറയും. ആന്റി ഇപ്പൊ ഓക്കെ ആണല്ലോ, ദേഷ്യമൊക്കെ പോയല്ലോ അല്ലേ? പക്ഷെ അമ്മ ഇപ്പോ റിയ സെന്ററിൽ പോയിരിക്കുക. എവിടെ പോയി? അത് നീരജ് സാർ ഓപ്പൺ ചെയ്തില്ലേ, റിയ സെന്റർ. അതിനെ റീഹാബ് സെന്റർ എന്നാ പറയുന്നേ, ലഹരി വിമുക്ത കേന്ദ്രം. അയ്യോ അമ്മ, എനിക്കറിയില്ല, ഒരു സെക്കൻഡ്. ഹലോ അമ്മേ. ഇല്ലില്ല, ഞാൻ ഉടനെ വരാം. അങ്ങോട്ടാ വരുന്നത്, ഇതാ എത്തിക്കഴിഞ്ഞു. വേണ്ട, എങ്ങോട്ടും പോകണ്ട, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഹലോ, നീരജ് ലൊക്കേഷൻ ഇതുവരെ അയച്ചില്ലല്ലോ. വെയിറ്റ്, ഞാൻ എപ്പോ നിന്റെ ബാഗിനെ കുറിച്ച് ചോദിച്ചാലും നീ ഉടനെ ഒഴിഞ്ഞു മാറും. എന്താ ഒളിപ്പിച്ചു വെച്ചത് കാണിക്ക്. ഷോ ടു മീ. എന്തിനു കാണിക്കണം? സെർച്ച് വാറന്റ് ഉണ്ടോ? പോലീസ് ആണോ നിങ്ങൾ? നിങ്ങൾ ആരാ? താൻ ആരാണോ? എന്താ തന്റെ പേര്? അറിഞ്ഞിട്ടെന്തിനാ? തന്നോട് ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ തുടങ്ങുമ്പോ തന്നെ താൻ തിരിച്ച് എന്നോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങും. എന്തെങ്കിലും കാര്യത്തിൽ പേടിയുള്ളവരാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്ക് ഒരു കാര്യത്തിലും പേടിയില്ല. ബാഗ് നോക്കണം അല്ലേ? കണ്ടോ, നോക്കിക്കോ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ പിന്നെ താനതിനെ ഓടിയത്? നിങ്ങളെപ്പോലെ ബുദ്ധിയില്ലാത്തവരുടെ അടുത്ത് നിന്ന് ഓടിയല്ലേ പറ്റൂ. നിങ്ങളെ
ഫിലോസഫിയും പറഞ്ഞിരുന്നു ഇൻവെസ്റ്റിഗേഷൻ പോലീസുകാരുടെ പണിയാ, നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഒരു ലിഫ്റ്റ് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു, എന്നാലും നമുക്ക് ഇവിടുന്ന് പോവാൻ പറ്റൂ. നമുക്കോ? എക്സ്ക്യൂസ് മീ, ഞാൻ എനിക്ക് മാത്രം ലിഫ്റ്റ് ചോദിക്കാനാ വന്നേ. ഇനിയും നിന്നെ സഹായിക്കാൻ പറ്റില്ല. യു നോ വാട്ട്, താങ്ക് യു. എന്റെ ലിസ്റ്റിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഞാൻ നിന്നെ സ്വയം രക്ഷ നേടാൻ പഠിപ്പിച്ചു. നീ വലിയ ബുദ്ധിമാനുമല്ല, ഞാൻ പാലുകുടി മറത്ത കുഞ്ഞുമല്ല. എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം. അല്ല, ഞാൻ ഒറ്റയ്ക്കാ, എനിക്ക് ആളെ അറിയൊന്നുമില്ല. പ്ലീസ് എനിക്കൊരു ലിഫ്റ്റ് തരാമോ? ഷുവർ, ഇരിക്കൂ. സോറി ബ്രോ, ഒരു സീറ്റേ ഉള്ളൂ, പുറകിൽ സാധനങ്ങൾ വെച്ചിരിക്കാം. പേടിക്കണ്ട, ഞാനൊരു ജെന്റിൽമാനാ. ലേഡീസ് ഫസ്റ്റ്. താങ്ക് യു സോ മച്ച്. മണ്ടിയായി പെണ്ണ്, തീയോട് കളിക്കുന്ന സ്വഭാവമൊക്കെ. എപ്പോഴും ഏതെങ്കിലും അപകടത്തിൽ പോയി ചാടും പെണ്ണ്. ആദ്യം ആ ഡേഞ്ചർ ബോട്ടിന്റെ അടുത്ത് പോയി നിന്നു, ഇപ്പതാ കണ്ടില്ല ഇവൻ. എനിക്ക് എത്രയും പെട്ടെന്ന് പൊട്ടി പെണ്ണിന്റെ അടുത്ത് എത്തിയേ പറ്റൂ. അവൾ അപകടത്തിൽ നിന്ന് ചെന്ന് ചാടാതിരുന്ന മതിയായിരുന്നു. ലെഫ്റ്റോ റൈറ്റോ? പോകേണ്ടത് റൈറ്റിലേക്ക്. ആ പെണ്ണ് എപ്പോഴും കുഴിയിൽ ചെന്ന് ചാടുന്നുണ്ട്. ലെഫ്റ്റിലേക്ക് തന്നെ പോവാം. അവൾ ഫയൽമാന്റെ കൊച്ചുമോളാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വഴക്കിന് പോവില്ലായിരുന്നു. എന്താ ഇനി? നീ ലിഫ്റ്റ് ഒഴിക്ക്, ആംബുലൻസ് ഓടും. പറഞ്ഞതിന്റെ കൂടെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഇപ്പൊ നീ സ്വയം രക്ഷപ്പെട്ടല്ലോ. താങ്ക്സ് ടു മീ. ഞാൻ പഠിപ്പിച്ച ടെക്നിക് നിനക്ക് അവസാനം പ്രയോജനപ്പെട്ടു, റൈറ്റ്? താങ്ക്സ് ടു മീ, ഞാൻ എന്റെ കഴിവുകൊണ്ട് രക്ഷപ്പെട്ടെ. പക്ഷേ പഠിപ്പിച്ചത് ഞാനല്ലേ. ഇല്ല, ആ മൂവ് യൂസ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നില്ല. അപ്പൊ മനസ്സിൽ താങ്ക്സ് പറയാണല്ലേ. നിന്നോടല്ല, അയാളോട്. അയാളാ എന്നെ രക്ഷപ്പെടുത്തിയത്. പക്ഷേ നീ ഇപ്പൊ പറഞ്ഞത് നീ സ്വയം രക്ഷപ്പെട്ടെന്നല്ലേ. ആണെങ്കിൽ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെയും ആർക്കെങ്കിലും രക്ഷിക്കാമല്ലോ. ഓ, അപ്പോ നിങ്ങളെ രക്ഷിക്കാൻ വന്ന ആ മഹാൻ ആരാണോ മാഡം? ഹെൽപ്പ് ചെയ്തു എന്നിട്ട് പോയി. നിന്നെ പോലെ പുറകെ നടക്കുന്നവനല്ല. ആരായിരുന്നു അയാൾ? Wait. I said, wait. So tell me, അയാൾ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും ഒരു പേരയ്ക്ക പോലെ. പേരയ്ക്ക? കണ്ണുകൾ കറുത്ത പൂച്ചയുടെ പോലെ, പിന്നെ താടി ചെറുതായിട്ടേ ഉള്ളൂ.
ഇവന്റെ ഫോൺ എന്താ കിട്ടാതെ? എന്റെ നമ്പർ കിട്ടില്ല കേട്ടോ, ഫോൺ ഓഫാ. ഏഞ്ചൽ, ശരിക്കും നിന്റെ ബുദ്ധി പോലല്ലേ? അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്റെ നമ്പറിലേക്ക് അല്ല വിളിച്ചത്. പോടാ കള. ഞാൻ നീരജിനെ ഇപ്പൊ വിളിച്ചേ. ഓ, ഞാൻ മറന്നുപോയി. നീ പറഞ്ഞിരുന്നല്ലോ നീരജ് മിസ്സിംഗ് ആണെന്ന്. എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, ഇതുവരെ ഒരു വിവരവും ഇല്ല. ഇനി കുറച്ചു നേരത്തിനുള്ളിൽ വിവരമൊന്നും കിട്ടിയില്ലെങ്കിൽ അവന്റെ അമ്മ എന്റെ കുടുംബക്കാരെ മുഴുവൻ കണ്ടുപിടിച്ച് കൂട്ടത്തോടെ തീർത്തു കളയും. അല്ല, അതൊക്കെ പോട്ടെ, നീ എന്താ പറയാൻ വന്നേ? ആ, ഞാൻ പറയാൻ വന്നത് മറന്നുപോയി. എന്നത്തെ പോലെ അല്ലേ എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ടായിരുന്നെങ്കിൽ നിന്റെ ഓർമ്മ ഞാൻ തിരിച്ചു കൊണ്ടുവന്നേനെ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ, എന്റെ ഓർമ്മ നിന്നെ പോലെ ബോറിംഗ് ഒന്നുമല്ല. ഒരേ സ്ഥലത്ത് വന്ന് ഇങ്ങനെ തന്നെ നിക്കാൻ 24 മണിക്കൂറും അവനെ ഓർമ്മിച്ചുകൊണ്ട്. എത്ര നാളായെന്നറിയോ അവളെ കണ്ടിട്ട്? 15 വർഷം. 15 വർഷം അല്ലേ ഇപ്പോഴും നീ അവളെ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്, എല്ലാം. അലി, നിനക്ക് എന്താ പറ്റിയത് അലി? അവനി വരുന്നതുവരെ ഈ അലിക്ക് ഒന്നും സംഭവിക്കില്ല. ആ പിന്നെ ഇപ്പൊ നീ പറഞ്ഞതേ അവനിയുടെ ട്രേഡ് മാർക്ക് മനസ്സിലായല്ലോ. വേറെ ആർക്കും അത് പറയാനുള്ള ഒരു അവകാശമില്ല. ഓ മിസ്റ്റർ റോമിയോ, അവനെ കുറിച്ച് പറഞ്ഞത് മതി. ഇനി എനിക്ക് നല്ലൊരു കോഫി ഉണ്ടാക്കിത്താ. ആക്ച്വലി അത് വേണ്ട, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കോഫി നീ കുടിക്കും. വേണ്ട 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 വേണ്ട, കോഫി വേണ്ടേ വേണ്ട വേണ്ട. നെയിൽ പെയിന്റ്, ഇയറിംഗ്, ഈ ലൈക്ക് വാട്സ് റോങ് വിത്ത് യു ആഞ്ചൽ? അടിച്ചു മാറ്റിയതാ? എക്സ്ക്യൂസ് മീ, പിന്നെ അവിടെ അമ്മമ്മ വരുന്നു, ഇവിടെ എന്റെ ഫ്രണ്ടിന്റെ മെസ്സേജ് വന്നു, അവൻ നിൽക്കുന്ന ലൊക്കേഷൻ ഇത് അയച്ചു തന്നിരിക്കുന്നു. യെസ്, പിന്നെ കാണാവേ, സീ യു അലി. അപ്പൊ അമ്മമ്മയുടെ കമ്മലിന്റെ കാര്യം എന്തായി? ആ, ശരിയാക്കാം, നാളെ വരുന്നതിന് മുമ്പ് ശരിയാക്കി തരാം. ഓക്കെ. ഇത്രയും സൈലന്റ് ആയിട്ടിരിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. യുനോ, ഇത് രണ്ടാമത്തെ പ്രാവശ്യം എന്റെ ഷർട്ട് അഴിക്കുന്നതിൽ നീ സക്സസ് ആയത്. ഇനിയെങ്കിലും ഒന്ന് താങ്ക്സ് പറഞ്ഞൂടെ? ഓക്കെ ഓക്കെ, ഫൈൻ. ഇനിയെങ്കിലും ഒന്ന് പറയേ, നിന്നെ രക്ഷിച്ച ആ മനുഷ്യൻ അയാൾ എങ്ങനെയായിരുന്നു? ഡിറ്റക്റ്റീവ് ആകാൻ നോക്കുകയാണ് നീ. നീ ചോദ്യങ്ങൾക്ക് മറുപടി തന്നാ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന നിർത്താം. So tell me, ayal kaanan engane undayirunnu? Sherikkum oru perekke pole perekku. Appo height 5'10" undagum. ഒരുപാട് പൊക്കൊന്നുമില്ല. 5'10". പിന്നെ കണ്ണുകളോ? കണ്ണുകൾ കറുത്ത പൂച്ചയുടെ പോലെ ഉണ്ട കണ്ണ. എപ്പോഴും ആവശ്യമില്ലാത്ത ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കും. പിന്നെ താടി ചെറുതായിട്ടേ ഉള്ളൂ. ഇനി ഐബ്രോസ് ശരിക്കും കാട് പോലെ ഇടതൂർന്ന്. പിന്നെ തലമുടി ബലൂൺ പോലെ ഉയർന്നു നിൽക്കും.
നിന്നോട് അവൻ എന്തെങ്കിലും സംസാരിച്ചോ? ശബ്ദം ശബ്ദോ? അത് തവളെ പോലെ എന്നോട് സംസാരിച്ചില്ല, പക്ഷെ ആ മനുഷ്യനോട് സംസാരിച്ചു. ഇപ്പോ സന്തോഷമായോ? ആദ്യമായിട്ടാ ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ കാര്യങ്ങൾ അറിയാൻ ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. നിന്റെ മറുപടി കേൾക്കുന്നതിലായിരുന്നു എനിക്ക് താല്പര്യം. ഉപ്സ്, സോറി. വേദന ഉള്ളിൽ അമർത്തി വെച്ചാലുണ്ടല്ലോ, അതിരട്ടിയാവത്തേ ഉള്ളൂ. വേദന ഒരിക്കലും എന്നെ കീഴ്പ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല. അല്ലെങ്കിലും വേദനയെ ആശ്രയിക്കുന്നത് ബലഹീനര. വേദനകൾ പങ്കുവെക്കുന്നത് ബലഹീനതയല്ല, ധൈര്യത്തിന്റെ അടയാളമാണ്. നിന്റെ ഫിലോസഫി കേട്ടിക്കാനുള്ള സമയം എനിക്കില്ല, ഞാൻ പോവാ. ഈ രാത്രി നീ എവിടെയാ പോകുന്നത്? ഇത്തവണ എന്റെ പുറകെ വന്നാലുണ്ടല്ലോ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഫൈൻ, എന്നാ പോയ്ക്കൂ. പക്ഷെ പോകുന്നതിന് മുമ്പ് നിന്റെ പേര് പറഞ്ഞിട്ട് പോ. അപരിചിതരോട് ഞാൻ പേര് പറയാറില്ല. അപ്പൊ അപരിചിതരോട് ലിഫ്റ്റ് ചോദിക്കുക അല്ലേ? എനിക്ക് സേഫായി വീട്ടിലെത്താൻ നിങ്ങളുടെ സഹായം ആവശ്യമില്ല. എനിക്ക് ഈ പെൺകുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ഉടനെ കിട്ടണം.